പതിനാറാമത്തെ വയസ്സിൽ ആദ്യ സിനിമ, കണ്ണഞ്ചിപ്പിക്കുന്ന വശ്യ സൗന്ദര്യം, ഇന്ത്യൻ സിനിമയിൽ ശ്രീദേവിക്ക് ശേഷം ഉയർന്നു വന്ന നടിയെന്ന വിശേഷണം, വെറും 3 വർഷം കൊണ്ട് ബോളിവുഡും ഇന്ത്യൻ പരസ്യമേഖലയും അടക്കിവാണ ഷാറൂഖ് ഖാനേക്കാൾ പ്രതിഫലം വാങ്ങിയിരുന്ന ബോളിവുഡ് ചലച്ചിത്ര താരം. പ്രശസ്തിയുടെ കൊടുമുടിയിൽ നിന്നും അപ്രതീക്ഷിത മരണത്തിലേക്ക് കാൽവഴുതി വീണ ദിവ്യാഭാരതിയുടെ ജീവിതവും മരണവും ഇന്നും ചുരുളഴിയാത്ത രഹസ്യമാണ്. ഇന്ന് താരം വീണ്ടും ചർച്ചകളിൽ നിറയുന്നത് ദിലീപ് ചിത്രം ബാന്ദ്രയിലൂടെയാണ്. അതിൽ തമന്ന ചെയ്ത താര എന്ന കഥാപാത്രത്തിലൂടെ സിനിമകളിൽ നിറഞ്ഞു നിന്നിരുന്ന നടി ദിവ്യാഭാരതിയുടെ കഥയാണ് ബാന്ദ്ര പറഞ്ഞത്. 16 വയസ്സിൽ 1990 നിലാപ്പെണ്ണ എന്ന തമിഴ് ചിത്രത്തിലൂടെ സിനിമയിലെത്തിയ ദിവ്യ 3 വർഷം കൊണ്ട് അഭിനയിച്ചത് 21 ചിത്രങ്ങളിലാണ്. ഷാറൂഖ് ഖാൻ, ഗോവിന്ദ, നന്ദമൂരി ബാലകൃഷ്ണ മുതൽ മുൻനിര താരങ്ങളുടെ എല്ലാം നായികാവേഷം ചെയ്തു. മരണം സംഭവിക്കുന്ന സമയത്ത് പോലും 11 ചിത്രങ്ങളിലേക്ക് ധാരണയായിരുന്നു. വെറും 3 വർഷങ്ങൾക്കുള്ളിൽ താരം നടന്നു കയറിയത് ഇന്ത്യൻ സിനിമയിലെ തന്നെ കൊടുമുടിയിലേക്കാണ്. പ്രശസ്ത സംവിധായകനായ സാജിദ് നദിയവാലയുടെ ജീവിത പങ്കാളിയായിരുന്നു ദിവ്യ. മുംബൈ അന്ധേരിയിലെ ഫ്ളാറ്റിലെ ബാൽക്കണിയിൽ നിന്നും മദ്യപിക്കുന്നതിനിടെ കാൽ തന്നെ താഴേക്ക് വീണാണ് താരം മരിച്ചതെന്നാണ് റിപ്പോർട്ടുകൾ. അന്ന് അവരുടെ 2 സുഹൃത്തുക്കളും ജോലിക്കാരിയും വീട്ടിലുണ്ടായിരുന്നു. ബാൽക്കണിയിൽ നിന്ന് വീണാണ് മരണമെന്നാണ് അന്ന് ലഭിച്ച മൊഴിയും. എന്നാൽ അതേ ചുറ്റിപ്പറ്റി ഇന്നും കോൺസ്പിറസികൾ നിലനിൽക്കുന്നുണ്ട്. സാജിദ് നദിയവാലയും അധോലോക നായകനായ ദാവൂദ് ഇബ്രാഹിമും തമ്മിൽ ബന്ധമുണ്ടായിരുന്നെന്നും അത് ദിവ്യ അറിഞ്ഞതാണ് ദിവ്യയുടെ മരണത്തിന് പിന്നിലെ കാരണമെന്നും വാർത്തകൾ പ്രചരിച്ചിരുന്നു. കാരണം 1993 മാർച്ച് 12 മുംബൈ സ്ഫോടന പരമ്പര. ഇതിനു പിന്നാലെ 5 ഏപ്രിൽ ദിവ്യയുടെ അകാല മരണം. മരിക്കുന്നതിന് ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് ദാവൂദിനെ കുറിച്ചുള്ള വിവരങ്ങൾ പോലീസിന് കൈമാറണമെന്ന് സാജിദ് നദിയവാലയോട് ദിവ്യ ആവശ്യപ്പെട്ടെന്നും പിന്നീട് ഇരുവരും തമ്മിൽ വഴക്കുണ്ടായതായും അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് വിവരം ലഭിച്ചിരുന്നു. എന്നാൽ ആ അന്വേഷണം മുന്നോട്ട് പോയില്ല. അതിന് പ്രധാന കാരണമായി പറയുന്നത് ദിവ്യയുടെ അച്ഛന്റെയും അമ്മയുടെയും മൊഴിയായിരുന്നു. ദിവ്യ മദ്യത്തിന് അടിമയായിരുന്നെന്നും അപകടമരണം തന്നെയാണെന്നും അച്ഛനും അമ്മയും മൊഴി നൽകി. അതിനിടെ ബാന്ദ്ര ഇറങ്ങിയ ശേഷം മറ്റു ചില സ്ഥിരീകരിക്കാത്ത വാർത്തകളും വരുന്നുണ്ട്. സിനിമയിൽ തങ്ങളുടെ പ്രണയത്തെയും നായികയുടെ മരണത്തെയും മോശമായി ചിത്രീകരിച്ചെന്നും അധോലോകവുമായി കണക്ട് ചെയ്തെന്നും ആരോപിച്ച് സാജിദ് നദിയവാല സിനിമയ്ക്കെതിരെ നിയമപരമായി നീങ്ങുമെന്നുള്ള വാർത്തകൾ വന്നിരുന്നു. എന്തായാലും മികച്ച പ്രേക്ഷക പ്രതികരണമാണ് ചിത്രത്തിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ചുരുങ്ങിയ കാലത്തിനുള്ളിൽ സിനിമയിൽ ആരുമോഹിക്കുന്ന താരപദവി നേടിയ ദിവ്യാഭാരതി എന്ന നടിയുടെ അകാല മരണം ഇന്ത്യൻ സിനിമയ്ക്ക് വലിയ നഷ്ടം തന്നെയാണ്. അന്ന് അപകട മരണം എന്ന് പറഞ്ഞ് കേസ് അവസാനിപ്പിച്ചെങ്കിലും 30 വർഷങ്ങൾക്ക് ശേഷം ഇന്നും ആ മരണം ചുരുളയ്യാത്ത രഹസ്യമായി തുടരുകയാണ്.